നമുക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാന് ഓപ്പൺ ജിം ഉണ്ട് ഓപ്പൺ ജിമ്മാണത് പിള്ളേർ സീസൺ കിട്ടും ഓപ്പൺ ജിം ഓപ്പൺ ജിം ഓ ഇത് ഫ്രീയാ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ നടന്ന് അളന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ തോന്നുന്നു ആ അപ്പം നമ്മളെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്താണെന്നറിയാമോ നല്ല വെളിച്ചോളം എടുത്ത് വരുമ്പോൾ ഞാൻ പറയാം ഇവിടെ ആകെ എന്തോ സ്ഥലം എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആരുടെ കാരണമാവോ ദൈവത്തിനറിയാം ഓക്കെ അധികം ചാരണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എന്തായിരുന്നു ആ അതായത് എൻ്റെ ചാനൽ ലിജോ ലോണപ്പൻ എന്ന് പറഞ്ഞ ചാനൽ 20,000 സബ്സ്ക്രൈബേഴ്സായി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു 2 വർഷമായി ഞാൻ യൂട്യൂബ് ചാനലിന് സംഭവം തുടങ്ങിയിട്ടിട്ട് 250 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി കൊണ്ടുവരാനായിട്ട് അന്ന് ഉണ്ടായിരുന്നൊരു ഫ്രണ്ട് ആള് ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു 1,150 ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഞാൻ പലപ്പോഴായിട്ട് ഇതിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു ഒന്ന് സൈപ്പ് ഇട്ട് തരുമോ ഒന്ന് സ്റ്റോറി ആക്കി തരുമോ എന്നൊക്കെ പറഞ്ഞ് കാര്യം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ജീവിയും അവരുടെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് അവരോടൊക്കെ ഒന്ന് പറയാനായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഫീൽ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇതാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അത്ര അടുപ്പുണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ 3-4 പ്രാവശ്യം കൊടുത്തിട്ടും പല പല കാരണം നെറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ 4G ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉടായ്പ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്തു പിന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ പോയില്ല ഞാൻ ഉപേക്ഷിച്ചൊരു ഇതാണ് പക്ഷേ ഇപ്പോൾ ഏകദേശമല്ല 20,000 ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് ചെറിയ കാര്യമൊന്നുമല്ലത് അങ്ങനെ നല്ലൊരു ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നടന്നു പോകണം അവരൊക്കെ നോക്കണം അതാണ് എനിക്ക് നാണം അപ്പം ആ ഒരു സംഭവം സന്തോഷം നിങ്ങളെ അറിയിക്കണം സന്തോഷമല്ല ഈ 20,000 പേര് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യേണ്ട ഒരു കടമയുണ്ടല്ലോ ആ കടമേനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് ഈ 20,000 പേര് എന്നെ സബ്സ്ക്രൈബ് ആ റെഡ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്തേക്കണത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസും എന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ സംഭവങ്ങളും പൊതു ചെയ്യാനും ഒക്കെയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലിജോ ലോണപ്പൻ എന്ന് പറഞ്ഞ ചാനലിൽ കുറച്ച് ഏതൊക്കെ ദിവസങ്ങളാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നോട് ജീവ ഒക്കെ പറഞ്ഞു കുക്കും എല്ലാവരും പറഞ്ഞു നിൻ്റെ ചാനലിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നീ അവരോട് പറയണം കാരണം നിനക്ക് തോന്നുന്ന പോലെ വീഡിയോ നിൻ്റെ സ്വഭാവം പോലെ ഉഴപ്പ് കാണിക്കരുത് അവർ തരുന്ന സ്നേഹത്തിന് നീ വാല്യൂ കൊടുക്കുന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ ടൈം ടേബിൾ എന്നല്ല പറയണേ ഷെഡ്യൂൾ അത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കിട്ടുന്നത് കാര്യം ഈ ആഴ്ച ഈ വീഡിയോയുടെ 3 വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു എന്താണ് പറയണേ എൻ്റെ പണ്ടാണ് ഇംഗ്ലീഷ് വേർഡ് കിട്ടണമല്ലോ റെസ്പോൺസിബിലിറ്റി ഇല്ല ആ റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല എല്ലാ ബുധനാഴ്ചയും നമ്മൾ നിങ്ങൾ ഇന്ന് ഈ ബുധനാഴ്ച കണ്ടില്ലേ ടേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവും ഫുഡ് വ്ളോഗൊന്നും അല്ല അത് കണ്ടല്ലോ അതുപോലത്തെ സംഭവം നമ്മൾ കുറേ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണല്ലോ ഞാൻ നിങ്ങൾക്ക് അറിയാം എനിക്ക് അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന കൂടെ നിങ്ങളെയും കൂടെ കൊണ്ടുപോകണം അത്രേ ഉള്ളൂ അത് അങ്ങനത്തെ ഒരു വീഡിയോ എല്ലാ ബുധനാഴ്ചയും 7 മണിക്ക് ഉണ്ടാവും പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഫണ്ണി കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സോ ഇംഗ്ലീഷൊക്കെ വരും ലേഡീസ് പോയി ഇംഗ്ലീഷ് ഓക്കെ ഫണ്ണി കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയില്ല പെട്ടെന്ന് ബ്ലാങ്കായി പോയി ഫൺ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് വീഡിയോസ് അതായത് നിങ്ങൾ
ഇപ്പം അപർണയുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലേ, നമ്മൾ കുറേ പേർ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഭയങ്കര റിലാക്സ് ചെയ്ത് ചിരിക്കാൻ പറ്റുന്ന ഫണ്ണി ചലഞ്ച് വീഡിയോസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അപ്പോൾ ചൊവ്വയും വെള്ളി അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി കുറച്ചും കൂടിയും കഴിയുമ്പോൾ നമുക്ക് മാത്രം നന്നായാൽ പോരല്ലോ, കുറേ പുതിയ പിള്ളേർ ഷോർട്ട് ഫിലിം ആൽബമൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടണം. അതിനൊരു പ്ലാറ്റ്ഫോം ഞാൻ എന്തായാലും, അത് പണ്ട് മുതലുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾ ഈ സെലിബ്രിറ്റി ഫ്രണ്ട്സിനെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കേണ്ടത്, എൻ്റെ നാട്ടിലുള്ളവരും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ കുറേ പേരുണ്ട്. അപ്പം അവരൊക്കെ എൻ്റെ വീഡിയോസിൽ വരും, അവരൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. ചലഞ്ച് വീഡിയോസ് എന്ന് പറയുമ്പോൾ ആരെ വേണമെങ്കിലും, ഇപ്പം നാട്ടിലുള്ള ആരെങ്കിലും ആയാലും ഞാൻ ചിലപ്പോൾ കൊണ്ടുവരും. ചിലപ്പോൾ ഞാൻ എൻ്റെ പപ്പേനും മമ്മീനും വരെ കൊണ്ടുവരാൻ പാടില്ല, അവരെയും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഐഡിയാസ്. ഇപ്പം ഞാൻ എന്നേക്കാൾ നല്ല തലകളുള്ള ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോഴും ഇങ്ങനെ കുറച്ച് ഐഡിയാസാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഏകദേശം ഒരു പ്ലാൻ, ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പം ഇതുവരെ തന്ന സ്നേഹത്തിനും കമൻസിനും, എനിക്ക് പറ്റുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈയും ലൈക്കൊക്കെ തരാറുണ്ട് കേട്ടോ. കാണുന്നതിനും സമയത്തുനിന്നും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് നിങ്ങളുടെയൊക്കെ മെസ്സേജും കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ പറയാം. അപ്പോൾ നമുക്ക് പതുക്കെ പോയാലോ, ഇനി ഒരു റൗണ്ട് നടക്കണോ? ഒരു റൗണ്ട് വേണേൽ നടക്കാം, വേണേൽ നടക്കാമല്ലേ, നടക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഞങ്ങൾ നടക്കട്ടെ. നടന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് കെട്ടുകൊടുത്തു. ഓക്കെ, മാസ്ക് വയ്ക്കണം കേട്ടോ ഇവിടെ, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാസ്ക് വയ്ക്കുക. അപ്പം നടക്കുന്നില്ലെങ്കിൽ മാസ്ക് വെച്ച് നടക്കും. അപ്പം നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം. അപ്പം എല്ലാവർക്കും മറ്റേ സുരക്ഷിതം പറഞ്ഞാൽ ശുഭരാത്രി, സുഖ നിദ്ര, ബൈ.